കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. അറുപത്തിയാറാം സങ്കീർത്തനം 8 വാക്യം. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ, ദൈവത്തിന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ. സ്തോത്രവും സ്തുതിയും അധരത്തിലൂടെയാണ് പുറത്തു വരുന്നതെങ്കിലും ഹൃദയത്തിൽ നിന്നുമായിരിക്കണം ഉയർന്നു വരേണ്ടത്. ദൈവം നമുക്ക് എന്തായിരിക്കുന്നുവോ അതിന് സ്തുതിയും, നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവോ അതിന് സ്തോത്രവും നാം അർപ്പിക്കണം. നന്ദിയും ആരാധനയും അധരത്തിൽ നിന്നുമല്ല, ഹൃദയത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കേണ്ടത്. വൈദ്യശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലും ഹൃദയം എന്നതിന് വ്യത്യസ്ത അർത്ഥമാണുള്ളത്. ഒന്ന് ശരീരത്തിന്റെ കേന്ദ്രത്തെയും മറ്റൊന്ന് മനോഭാവത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധന്മാരായ വിശ്വാസികളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ ആരാധനകളിലും സ്തോത്രത്തിനും സ്തുതിക്കും മുഖ്യ സ്ഥാനം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മ നിറവിൽ സ്തുതി ഉയർന്നെടുത്ത് ഇന്ന് മനുഷ്യ കാര്യപരിപാടികളാണ് നടക്കുന്നത്. ആത്മ നടത്തിപ്പ് വ്യക്തി നടത്തിപ്പിന് വഴിമാറുമ്പോൾ സ്തുതിയും സ്തോത്രവും ആത്മീകമായി വെന്റിലേറ്ററിൽ ആകുകയും സഭകൾ അനാത്മികതയുടെ ശവപ്പറമ്പായി മാറ്റപ്പെടുകയും ചെയ്യും. നന്ദിയുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് നന്ദിയുള്ളവരായിരിക്കാൻ സാധിക്കുകയുള്ളു. സ്തുതി ഉയരുന്നെടുത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. കാരണം ദൈവം സ്തുതികളിന്മേലാണ് വാസം ചെയ്യുന്നത്. ദൈവത്തോടൊപ്പം കഴിയാൻ സ്തുതിയിൽ ആയിരുന്നാൽ മതിയാകും. അതിന് ശരീരം വിശ്രമിക്കുമ്പോഴും ആത്മാവ് ഉണർന്നിരിക്കാൻ ഇടയാകണം. സ്തോത്രത്തോടും സ്തുതിയോടും ഇന്നത്തെ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. അതിനായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയപിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും അനുഭവത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആയിരിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. നാഥനാൾ തോറും ചെയ്ത നന്മകളോ പാടുകനെ.